ഇന്നിപ്പോ എനിക്ക് അവര് വല്ല തടസ്സം പറയണുണ്ടെന്നുണ്ടെങ്കിൽ നീ അവരോട് കാര്യം പറഞ്ഞിട്ട് വാ, വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ എന്നെ അവതരിപ്പിക്കാൻ മുത്തപ്പനാണ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? ആ അപ്പൊ നീ വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറ, ഞാൻ നിന്നോട് ഒന്ന് സംസാരിക്കട്ടെ, മനസ്സിലായില്ലേ? ഓ അവരോട് പറയേ ഇങ്ങനെയാണ്, അപ്പൊ നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാ, എന്നെ പൂ പോലെ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് കുളിച്ചു കയറുമ്പോഴേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഞാൻ അവർക്ക് എന്താ പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊടുക്കാം, നിന്നെ ഒഴിവാക്കിക്കോ, പല അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ കൊടുക്കാം, അതേസമയം ഒന്ന് ചിരുന്ന ഒരു പൈസ നിന്റെ അച്ഛൻ തരില്ല കുട്ടി, മനസ്സിലായോ? പണം നൽകി തിരികെ വീട്ടിലെത്തിക്കാൻ ശ്രമം നടന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കണ്ടത്. അനീഷിന്റെ കുടുംബത്തിന് പണം നൽകി ഹരിതയെ തിരികെ എത്തിക്കാനുള്ള ഹരിതയുടെ മുത്തച്ഛൻ കുമരേശൻ സംസാരിച്ച ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിജു കണ്ണൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. സിജു, വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പണം നൽകി ഹരിതയെ സ്വാധീനിച്ച് തിരികെ എത്തിക്കാനുള്ള ശ്രമം, അതായത് വളരെ നാൾക്ക് മുന്നേ ഇത്തരത്തിലൊരു ശ്രമങ്ങളെല്ലാം ഹരിതയുടെ വീടിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ കേട്ട ഈ ഫോൺ സംഭാഷണം എന്ന് പറയുന്നത്. വിവരങ്ങൾ തീർച്ചയായും. അനീഷിന്റെയും ഹരിതയുടെയും വിവാഹം കഴിഞ്ഞതിനു ശേഷം പലതരത്തിലുള്ള സമ്മർദ്ദം അനീഷിനും ഹരിതയ്ക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിനും നേരിടേണ്ടി വന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഫോൺ സംഭാഷണം. ഈ ഫോൺ സംഭാഷണത്തിൽ സംസാരിക്കുന്നത് ഹരിതയുടെ മുത്തച്ഛനാണ്, മുത്തച്ഛൻ കുമരേശനാണ് സംസാരിക്കുന്നത്. 6 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ ഫോൺ സംഭാഷണത്തിൽ മുഴുവൻ സമയവും അനീഷിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട കാര്യമാണ് മുത്തച്ഛൻ പറയുന്നത്. അതോടൊപ്പം ഈ അച്ഛനും അമ്മയും വളരെയധികം വിഷമിക്കുന്നു, വലിയ സാമ്പത്തിക നിലയിലുള്ള ആളുകളാണ് തങ്ങൾ, അതുകൊണ്ട് ഏത് രീതിയിലും ഹരിതയെ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേസമയത്ത് ഇപ്പോൾ അനീഷിന്റെ കൂടെ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് അവർക്ക് പണം നൽകാൻ തയ്യാറാണ്, പണമാണ് അവർക്ക് ആവശ്യം, അവർക്ക് പണം നൽകാൻ തയ്യാറാണ്, എത്ര പണം നൽകി വേണമെങ്കിലും ഹരിതയെ തിരിച്ച് വീട്ടിലെത്തിക്കാം എന്നുള്ളതാണ് ആ മുത്തച്ഛൻ പറയുന്നത്. 6 മിനിറ്റോളം ഈ ഓഡിയോ സംഭാഷണമുണ്ട്. ഈ ഓഡിയോ സംഭാഷണത്തിലുടനീളം അനീഷിനെ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടതിനെ കുറിച്ചാണ് മുത്തച്ഛൻ കുമരേശൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഈ കുടുംബത്തിന് മേൽ വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അനീഷിന്റെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ ഹരിതയും എല്ലാം വെളിപ്പെടുത്തിയിരുന്നു. ഇതിലേക്കുള്ള ഒരു തെളിവ് എന്ന രീതിയിൽ ഈ ഓഡിയോ സംഭാഷണത്തിനെ ഉപയോഗിക്കാം. ഈ ഓഡിയോ സംഭാഷണത്തിനിടയിൽ ഹരിത അമ്മാവൻ സുരേഷ് വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന കാര്യവും പറയുന്നുണ്ട്. ഇതൊരു കൃത്യമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വലിയൊരു തെളിവായി പോലീസിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതികളായ പ്രഭുകുമാറിനെയും അനീഷിന്റെ ഭാര്യയുടെ അമ്മാവൻ സുരേഷിനെയും ഇപ്പോൾ ആ തെളിവെടുപ്പിനായി ഈ ആക്രമണം നടന്ന സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് പോലീസ് വിശദമായി കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് വിവാഹശേഷം അനീഷിനോടും കുടുംബത്തിനോടും വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ദിവസം വൈകുന്നേരം നടന്ന ആക്രമണം അനീഷാണ് ആദ്യം ഇവരെ ആക്രമിച്ചത് എന്ന തരത്തിലായിരുന്നു. എന്നാൽ പോലീസ് ഇത് മുഖവിലക്ക് എടുത്തിട്ടില്ല. കേസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് പോലീസ് ഇതിനെ കാണുന്നത്. കാരണം ആയുധങ്ങളുമായി അനീഷിനെ ആക്രമിച്ചതാണ്, ഗുരുതരമായ പരിക്കേറ്റാണ് അനീഷ് കൊല്ലപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് നിലവിലുള്ളത്. ഇപ്പോൾ പ്രതികളുമായി വിശദമായ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ആക്രമണം നടന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതികളിൽ നിന്ന് ചോദിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ചയോടുകൂടി കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിജു, ഇപ്പോൾ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ആ ഒരു ഹരിതയും ഹരിതയുടെ മുത്തച്ഛനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഒരിക്കൽ കൂടി കേൾക്കാം. ഇന്നിപ്പോ എനിക്ക് അവര് വല്ല തടസ്സം പറയണുണ്ടെന്നുണ്ടെങ്കിൽ നീ അവരോട് കാര്യം പറഞ്ഞിട്ട് വാ, വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ എന്നെ അവതരിപ്പിക്കാൻ മുത്തപ്പനാണ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? ആ അപ്പൊ നീ വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറ, ഞാൻ നിന്നോട് ഒന്ന് സംസാരിക്കട്ടെ, മനസ്സിലായില്ലേ? ഓ അവരോട് പറയേ ഇങ്ങനെയാണ്, അപ്പൊ നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാ, എന്നെ പൂ പോലെ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് കുളിച്ചു കയറുമ്പോഴേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഞാൻ അവർക്ക് എന്താ പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊടുക്കാം, നിന്നെ ഒഴിവാക്കിക്കോ, പല അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ കൊടുക്കാം, അതേസമയം ഒന്ന് ചിരുന്ന ഒരു പൈസ നിന്റെ അച്ഛൻ തരില്ല കുട്ടി, മനസ്സിലായോ?
സ്റ്റിജു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അനീഷിന്റെ ഭാര്യ ഹരിത പറഞ്ഞിരുന്നു പ്രതികൾക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു നൽകണമെന്ന്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഹരിതയുടെ അച്ഛനാണ്, അമ്മാവനാണ്, അതോടൊപ്പം മുത്തശ്ശനാണ് ഇപ്പോൾ പറയുന്നത്. ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നമ്മൾക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഏറെ നാൾക്ക് മുമ്പ് തന്നെ അനീഷിന് ഇത്തരത്തിൽ ഭീഷണിയുണ്ട്. ഈ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരുന്നില്ല എന്നതിനാണ്. പക്ഷേ കുടുംബത്തിന് ഇത്തരത്തിലൊരു ഭീഷണിയും ഉണ്ടായിരുന്നു, അത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പോലീസ് ഇപ്പോൾ എന്ത് കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അനീഷിന് ഭീഷണിയും വലിയ തോതിൽ അനീഷിന്റെ കുടുംബത്തിന് മേൽ സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഓഡിയോ സംഭാഷണം. ഹരിതയുടെ മുത്തച്ഛൻ കുമരേശൻ പിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഇതിൽ ഹരിതയോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് ഹരിതയാണ്. ഹരിതയോട് പ്രധാനമായും പറയുന്നത് ഈ ബന്ധം ഉപേക്ഷിക്കണം. ഒന്ന്, അതിൽ തങ്ങളുടെ കുടുംബ സാഹചര്യം, സാമ്പത്തിക നിലയെ കുറിച്ചെല്ലാം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ കഴിയും, ആ രീതിയിൽ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ധം ഉപേക്ഷിച്ചു വരികയാണെങ്കിൽ അനീഷിനും കുടുംബത്തിനും എത്ര പണം വേണമെങ്കിലും നൽകാം എന്ന തരത്തിലാണ് മുത്തച്ഛൻ കുമരേശൻ സംസാരിക്കുന്നത്. അതിൽ ഹരിത തിരിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് അമ്മാവൻ സുരേഷ് വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് മുത്തച്ഛൻ ഹരിതയെ സമാധാനിപ്പിക്കുകയാണ്. ഒരു തരത്തിലും ഹരിതയ്ക്കോ അല്ലെങ്കിൽ അനീഷിനോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകാൻ സമ്മതിക്കില്ല, അത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് മുത്തച്ഛൻ ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നത്. മറ്റൊരു തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേഹോപദ്രവമോ ഏൽപ്പിക്കില്ല എന്ന് മുത്തച്ഛൻ ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പണം നൽകി ഹരിതയെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് മുത്തച്ഛൻ നടത്തിയത്. ഇത് ഹരിതയുടെ അച്ഛനോടും അമ്മയോടും കൂടി എല്ലാം സംസാരിച്ചതിന് ശേഷം ഫോൺ വിളിച്ചതാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണത്തിന്റെ വളരെ നിർണായകമായ ഒരു ഓഡിയോ സംഭാഷണമാണിത്. ആദ്യഘട്ടം മുതൽ, വിവാഹം കഴിഞ്ഞത് മുതൽ തന്നെ പുതിയ രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് അനീഷിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഒരു തവണ സുരേഷ് വീട്ടിലെത്തി, അമ്മാവൻ സുരേഷ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ കാര്യം ഹരിത ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഒരു ദിവസം വീട്ടിലെത്തി ആയുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം പിന്നീട് അനീഷിന്റെ അനിയന്റെ ഫോൺ തട്ടിയെടുത്ത് പോയി എന്ന് പറഞ്ഞിരുന്നു. ഈ സമയത്താണ് പോലീസ് അന്വേഷണം ശരിയായ നിലയിൽ നടന്നില്ല എന്ന തരത്തിൽ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിരുന്നു, പക്ഷെ പരിഗണിച്ചില്ല എന്നായിരുന്നു കുടുംബത്തിന്റെ ആക്ഷേപം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ പറയുന്നത് ഈ അനീഷിന് വധഭീഷണി ഉണ്ടായിരുന്നു എന്ന തരത്തിലൊരു പരാതി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല, പകരം ഫോൺ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരുന്നു. ഇതിൽ അപ്പോൾ തന്നെ അന്വേഷണം നടത്തുകയും ഫോൺ തിരികെ നൽകാൻ ഹരിതയുടെ അമ്മാവൻ സുരേഷിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് ഒരു തരത്തിലും വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്, പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അന്വേഷണം നടത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നൊരു ഉറപ്പും പോലീസ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ലോക്കൽ പോലീസിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൈമാറിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. സിജു കണ്ണനാണ് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.